ദുരൈ വന്നിരിക്കുകയാണ്, നമ്മുടെ ട്വിൻ ബ്രദർ വന്നിരിക്കുകയാണ് ഗൈസ്. കോമ്പറ്റീഷൻ കുറച്ച് കഷ്ടമായ ബ്രിട്ടൈസിലാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഓ മോനെ, ട്വിൻ ബ്രദർ എന്തോ നടേ, നമ്മുടെ വിടുന്ന ലക്ഷണം ഇല്ല കേട്ടാ. ആദ്യം തന്നെ ഇത്രയും ലൈഫ് കുറച്ചിരിക്കുകയാണ് നമ്മുടെ, പക്ഷെ നമ്മളും വിട്ടു കൊടുക്കത്തില്ല ഗൈസ്. അവൻ ട്വിൻ ബ്രദർ ആയതുകൊണ്ടാണ് ഇത്രയും പവർഫുൾ ട്ടാ. ഹലോ, വാട്ട് ഈസ് അപ്പ് ഗൈസ്. ഇന്ന് ഞാൻ ആവാൻ പോണത് മനസ്സിലായില്ലേ. ഇന്ന് ഞാൻ ആവാൻ പോണത് ഒരു കൗബോയ് ആണ് ഗൈസ്. അതായത് ഹൗ ഡു യു ഡു, അയ്യോ എത്ര ചിരിക്കണ്ട. എന്തായാലും ഓവറായി നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ് ഇവിടെ. ഓവറായി വെച്ച് കഴിഞ്ഞാൽ അധികം ഓവർ ഡ്രസ് ഡേറ്റ്. ഇതെന്തോന്ന് ഗൈസ്, ഇതെന്തോന്ന്, ഇവൻ ഹൗഡിയാണ്. ഇവൻ ട്രെയിനിങ് സെക്ഷനിലോട്ട് വന്നിരിക്കുകയാണ്. മൂവ് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ മാങ്ങയാണ് തേങ്ങയാണ്. ഷൂട്ട് ചെയ്യാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണം. ഓ അതാ അല്ലെ, ഡെമോ ഡെമോ. ഓക്കെ ഓക്കെ, ഷൂട്ട് ചെയ്യാൻ വേണ്ടി എയിം ചെയ്യുക. അയ്യോ ഒന്നും വീഴുന്നില്ലല്ലോ, നമുക്ക് അറിയുന്നില്ല ഗൈസ്. ഹോൾഡ് ചെയ്യണം. ഓക്കെ, ഹോൾഡ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്താൽ മോനെ മനസ്സിലായി. കുറെ കോഴിയൊക്കെ ഇവിടെ ഉണ്ട്, ഈ കോഴിനെ നമുക്ക് പിന്നെ കൊല്ലാം. ആദ്യം ട്രെയിനിങ് സെക്ഷൻ, ട്രെയിനിങ് കഴിഞ്ഞാൽ മോനെ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ലോകം അറിയപ്പെടുന്ന ഒരു വാണ്ടഡ് ക്രിമിനലായി മാറും ഞാൻ. ഈ കൗബോയ്സ് ആക്ച്വലി ക്രിമിനൽസ് അല്ലേ, ആണ് അതോ ഷെറിഫ്സ് ആണ്? കുറെ ഈ കൗബോയിൽ തന്നെ രണ്ട് തരമുണ്ട് ഗൈസ്. ഒന്ന് വോണ്ടഡ് ആയിട്ടുള്ള ചില കൗബോയ്സ് ഉണ്ട്, അവരൊക്കെ ക്രിമിനൽസ് ആയിരിക്കും. പിന്നെ ഷെറിഫ് കൗബോയ് ഉണ്ട്, അവർക്ക് പറഞ്ഞാൽ ആ ടൗണിനെ രക്ഷിക്കാനുള്ള ചുമതലയൊക്കെ ആയിരിക്കും. ട്യൂട്ടോറിയൽ തുടങ്ങിയിരിക്കുകയാണ്. യൂസ് റൈറ്റ് സൈഡ് ടു എയിം എന്നാ, റൈറ്റ് സൈഡിന് എയിം ചെയ്യാൻ. ഓക്കെ, ഇതെന്താണ്, ഇവൻ ഇവൻ നിന്ന് തരികയാണ് ചാവാൻ വേണ്ടി. ഓക്കെ, തലയിൽ വെടിവെച്ച് അവൻ്റെ തൊപ്പി തെറിപ്പിച്ച് നമ്മൾ ഗൈസ്. മോനെ ആര്, അവൻ്റെ എവിടെയാണ് വെടിവെച്ചത് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാ? നിങ്ങളെ ചെറുതെ ഇരിക്കട്ടെ, അവൻ്റെ മണ്ടയ്ക്ക് വെച്ച് അവനെ തീർത്തിരിക്കുകയാണ്. ട്രെയിനിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. ഇനിയാണ് മോനെ തുടങ്ങണത്, ഇനി വാട. ഒറിജിനൽ യുദ്ധത്തിൽ വരാൻ പോവാണ് നമ്മൾ. വാ മകനെ വാ, എവനടാ വരാൻ പോണ് നമ്മളെ ഫൈറ്റ് ചെയ്യാൻ? ആർക്കാണ് ധൈര്യം ശുപ്പാണ്ടി സുഗ്രീവനെ ഫൈറ്റ് ചെയ്യാൻ? ആർക്കാണ്ടാ ധൈര്യം? ആർക്കാണ്, നിനക്കാണാ ധൈര്യം? അയ്യേ ഡപ്പാങ്കുത്ത് പയ്യൻ ഗൈസ്, ഇവനൊക്കെ എന്ത് യുദ്ധം ചെയ്യാനാണ് നമ്മുടെ അടുത്ത്? ഔ ബ്രിട്ടി ഐസ്, ഐസിലോട്ട് വന്നിരിക്കുകയാണ്. സ്റ്റഡി, ഓക്കെ, റെഡി 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 റെഡി. തോക്കിട് തോക്കിട്. ഓ അവൻ ഫയറിംഗ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഗൈസ്. അവൻ അവൻ അതിൽ കൂടെ വരുന്നുണ്ട് ഗൈസ്, അതിൽ കൂടെ വരുന്നുണ്ട്. അവന്റെ ലൈഫ് നമ്മൾ കുറയ്ക്കുന്നുണ്ട് കേട്ടോ, കുറച്ചും കൂടി അവശേഷിക്കുന്നു അവന്റെ ലൈഫ്. മോനെ പൊളിച്ച് പൊളിച്ച് പൊളിച്ചടിക്കും, പക്ഷെ തട്ടിയില്ല. അവന്റെ മണ്ടയിൽ കൊള്ളുന്നില്ല കേട്ടോ, നല്ല സൂക്ഷിച്ച് വേണം അവനെ വെടിവെക്കാൻ. ഓ അവൻ ഒളിഞ്ഞ് ഒളിഞ്ഞ് അവൻ ഒളിഞ്ഞ് ഒളിഞ്ഞ്. ഓ വീണ്ടും ചേട്ടെ പുറത്തോട്ട് വാടാ, എന്നെ പോലെ ധൈര്യം ഉണ്ടെങ്കിൽ. ഇവനെ ഭയങ്കര പേടിയാവുന്നു ഗൈസ്, നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ് അവൻ്റെ അടുത്ത്. ഓ അവനെ കൊള്ളി കൊള്ളുന്നില്ല കേട്ടോ, കൊള്ളുന്നില്ല കൊള്ളുന്നില്ല. ഇതിൽ നീങ്ങിക്കൊണ്ടേ ഇരിക്കണം ഗൈസ്, നമ്മൾ ഒരേ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാലേ അവനെ എളുപ്പത്തിലോ. മോനെ ഹൗ ഡു യു ഡു, ഹൗഡി ഹൗഡി. കൗബോയ്സ് ജയിക്കുമ്പോൾ എന്താ പറയാ, ഹൗഡി എന്നല്ല, ഹൗഡി പാട്ടിനർന്ന് എന്താ, അങ്ങനെ എന്തോ അല്ലേ പറയാ. എനിക്കറിയാൻ പാടില്ല കൗബോയിൻ്റെ യഥാർത്ഥ വാക്കുകൾ എന്താണെന്ന്, നോ ഐഡിയ ഗൈസ്. റിവാർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്, റിവാർഡ് തുറന്ന് നോക്കാം. ഇവൻ ആരാപ്പ, ബി ടി എസ് ആർമിയിലെ ഏതൊരുത്തനെ പോലെ ഇരിക്കുന്നു. ശരി, ഇവ ഇവനാര്, ഇവനാണ് നമ്മൾ, നമ്മളാണ് ശുപ്പാണ്ടി സുഗ്രീവൻ എന്ന് വിളിക്കുക. നമ്മൾ ശുപ്പാണ്ടി സുഗ്രീവൻ ദ കൗബോയ് ആണ് ഗൈസ്. ഓക്കെ ഓക്കെ, ഇതെന്തോന്ന്, എന്തോ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. തോക്ക് അപ്ഗ്രേഡ് ചെയ്യണം ഗൈസ് നമുക്ക്, തോക്ക് പോരാ, അപ്ഗ്രേഡ് ചെയ്യാം. കണ്ട കണ്ട, തുരുമ്പ് പിടിച്ച തോക്കായിരുന്നു, ഇപ്പം അപ്ഗ്രേഡ് ആയി മൊത്തത്തിൽ തുരുമ്പൊക്കെ മാറ്റി കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ. ടൈം ടു ടെസ്റ്റ്, അടുത്തത് ആറ വരാൻ പോണത് ശുപ്പാണ്ടി സുഗ്രീവൻ. ഓ വില്ലി ദ അഡൾട്ട്, അങ്ങനെ ആരോ ഒരുത്തനാ വരുന്നത്. വില്ലി അണ്ണൻ വന്നിരിക്കുകയാണ് ഗൈസ് ശുപ്പാണ്ടീനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. എന്തിനാണ് ഇത്ര വലിയ ആളെന്നൊക്കെ പറഞ്ഞയച്ചിരിക്കുന്നത്. ഓ ഇത് വേറെ ഏതോ സ്ഥലത്ത് വന്നിരിക്കുകയാണ് സീൻ ഗൈസ്. സ്റ്റഡി 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 മോനെ. ഓ ടൂ സൂൺ. ഓക്കെ ഓക്കെ ഓക്കെ, നല്ല ബുദ്ധിയോടെ ഫയർ ചെയ്യണം. ഓ മോനെ കൊണ്ടുകൊണ്ട് അങ്ങേക്ക് കൊണ്ട് കേട്ടാ, കൊണ്ട് കൊണ്ട് കൊണ്ട്. ഓ കൊണ്ട് മോനെ, നമ്മളൊന്നും അങ്ങനെ എളുപ്പത്തിൽ തട്ടിക്കാൻ പറ്റത്തില്ല. ഈ കാക്ടസി ഉള്ളത് കൊണ്ട് ഭാഗ്യണ്ടാ, ക്യാക്ടസ് തട്ടിനുകൊണ്ട് നമ്മൾ അങ്ങേരെ നല്ലോണം ലൈഫ് കുറയ്ക്കുന്നുണ്ട് ഗൈസ്. കണ്ട കണ്ട, ഓ മോനെ അടുത്തെത്തിയിരിക്കുകയാണ് മോനെ തീർന്ന്. അങ്ങേരൻ്റെ ലൈഫ് വല്ലാണ്ട് കുറയുന്നുണ്ട് കേട്ടാ. പോരാ ഇങ്ങേര് പോരാ ഗൈസ്, അധികം സ്ട്രെങ്ത് ഇല്ല. ഞാൻ വിചാരിച്ചു വില്ലി അണ്ണൻ എന്ന് പറയുമ്പോൾ ഒക്കെ നാട്ടിൽ ഭയങ്കര പേര് കേട്ട ആളായിരിക്കും, പക്ഷെ കഴിഞ്ഞ അവൻ്റെ അത്രയും കൂടി വരുന്നില്ല വില്ലി അണ്ണന്. വില്ലി അണ്ണനെ എളുപ്പത്തിൽ കൊല്ലാൻ പറ്റുന്നുണ്ട് ഗൈസ് എനിക്ക്. ഓ നമുക്കിങ്ങനെ ജഗിൾ ചെയ്യാൻ പറ്റും,
ഓക്കേ, അതെനിക്കിപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ നേരത്തെ ഗെയിമിൽ ഞാൻ ജഗിൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ജഗിൾ ചെയ്യാൻ പറ്റും കഴിച്ച് നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, ഓ ഓ ഓ അണ്ണാ, വലിയ അണ്ണ തീർന്നു നിങ്ങൾ. അയ്യോ, അയ്യ അണ്ണ എവിടെ പോയി? ആ സൈഡ് പോയല്ലേ. ആ ഓ, ഇയാള് ദൂരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൊന്ന് വലിയ അണ്ണനെ തീർത്തിരിക്കുകയാണ് കഴിച്ച്. വിക്ടറി അടങ്ങിയിരിക്കുകയാണ് നമ്മള്. മോനെ, ശുപ്പാണ്ടി സുഗ്രീവനെ കൊല്ലാനും തൊടാനുള്ളവൻ ജനിച്ചിട്ടില്ല ഈ ലോകത്തില്. ആദിപന്മാർക്കൊന്നും അറിയില്ല അടുത്ത ഒപ്പോണന്റ് ആരാണ്, ആരാ വരാൻ പോണത്. യവനടാ വാടാ വാടാ. സെർച്ചിങ് ഒപ്പോണന്റ് ഇത്ര സമയം നോക്കുന്നത് എന്നൊന്ന് ക്യാൻസൽ മാച്ച് മേക്കിംഗ് നടത്താൻ പറ്റില്ല. നമ്മുടെ ട്വിൻ ബ്രദർ വന്നിരിക്കുകയാണ് ഗൈസ്. ദുറൈ, എന്താ അവന്റെ പേര്? ദുറൈ എന്നാ, അങ്ങനെ എന്തോ ആയിരുന്നു. ദുറൈ വന്നിരിക്കുകയാണ്, നമ്മുടെ ട്വിൻ ബ്രദർ വന്നിരിക്കുകയാണ് ഗൈസ്. കോമ്പറ്റീഷൻ കുറച്ച് കഷ്ടയ ബ്രിട്ടൈസിലാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഓ മോനെ, ട്വിൻ ബ്രദർ എന്തോന്നടേ, നമ്മുടെ വിടുന്ന ലക്ഷണം ഇല്ലാട്ടാ. ആദ്യം തന്നെ ഇത്രയും ലൈഫ് കുറച്ചിരിക്കുകയാണ് നമ്മുടെ. പക്ഷെ നമ്മളും വിട്ടുകൊടുക്കത്തില്ല ഗൈസ്. അവൻ ട്വിൻ ബ്രദർ ആയതുകൊണ്ടാണ് ഇത്രയും പവർഫുൾ ട്ടാ. ആ ഉണ്ടി എടുക്കാണ്, ഉണ്ടി എടുക്കാണ്. വെടിവെ 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 വെടിവെ. ഓ, ഇവൻ നേരെ ചാർജ് ചെയ്യാണ് നമ്മുടെ മുകളിലോട്ട്. കണ്ടാ അവൻ ജയിക്കുന്ന തോന്നുന്നത്, നമുക്കൊരു അവസരം പോലും കിട്ടുന്നില്ല. കള്ള ട്വിൻ ബ്രദറെ നിക്കണ അവിടെ പാർട്ടിയെ. നമ്മളെ പണ്ട് മുതലേ ഇങ്ങനെ എനിമീസ് ആണ് കഴിച്ച്. നമുക്ക് കണ്ണെടുത്ത കണ്ടുകൂടാ രണ്ടുപേരിനെയും. കൊന്നു കൊന്നു, ഒന്നും കൂടി, ഒന്നും കൂടി, ഒന്നും കൂടി. ഓ കള്ള ദുറൈ നമ്മുടെ അടുത്ത കളിക്കുന്ന അവൻ, അവന്റെ ചേട്ടനെ അറിയില്ല. അനിയൻ അനിയനായിരുന്നാ മതി കേട്ടോടാ. ആന ദുറൈ പോടാ അവിടുന്ന്. ദുറൈ പോയിരിക്കുകയാണ് ഗൈസ്. ഇനി അടുത്തത് ആരാണ്? അടുത്തത് യാർ, അടുത്തത് യാർ ഇങ്ങ പാറു കണ്ണ്. നമ്മൾ നമ്മുടെ ട്വിൻ വീണ്ടും ഇവൻ. എത്ര അനിയന്മാരുണ്ട്! ഇത് നമ്മുടെ വേറെ ട്വിൻ ബ്രദറാണ് ഗൈസ്. അതായത് നമ്മൾ ആക്ച്വലി മൂന്ന് പേരുണ്ടായിരുന്നു. മൂന്ന് പേരും പണ്ട് ഏതോ അമ്മ ഇങ്ങനെ ഒരു ഇതിൽ കൊണ്ടുപോയപ്പോളെ, എന്തോ ഒരു ടൂറിനെ കൊണ്ടുപോയപ്പോ അങ്ങനെ നമ്മൾ കാണാണ്ടായതാണ്. ഓ സീൻ, അതെന്തോന്ന്, കാക്കിയൊക്കെ പറന്നു പോകുന്നു. ഓ ഓ ഫയർ 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 സീൻ. ഓ നിക്ക് നിക്ക്, വെടി വെക്കല്ലേ, വെടി വെക്കല്ലേ, വെടി വെടി വെടി, ചെസ്റ്റില് ചെസ്റ്റില്. ഈ വന്ന് വന്ന് ഗെയിം ടഫായി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ വിചാരിച്ച പോലെയല്ല, നമ്മുടെ ട്വിൻ ബ്രദേഴ്സ് ആയതുകൊണ്ടാണ് തോന്നുന്നു. ഇവന്മാർ ഏകദേശം നമ്മളെ പോലെ തന്നെ, നമ്മുടെ മൂവ് ഇവന്മാർക്ക് അറിയാം. ഇവനെന്തോ അടുത്ത് വരുന്നത്, ഇഷ്ടം കള്ളപ്പട്ടി അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതാ റീലോഡ് ചെയ്യുന്നു. വെടി ഒന്നും കൂടി, ഒന്നും കൂടി കൊണ്ടാ അപ്പൊ തീരും അവൻ. ഒന്നും കൂടി. ഓ മോനെ, ആ റെഡിന്റെ വരുമ്പോ കറക്റ്റ് വെടി വെക്കണം ഗൈസ്. അന്ന മാത്രം അവൻ വീഴത്തുള്ളൂ, ഇല്ലെങ്കിൽ വീഴില്ല. അതാ കാക്ക 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും. ഓ ഓ നമ്മുടെ ലൈഫ്. ഓ ഓ ചത്തു മോനെ, പൊളി. നമ്മളിപ്പോഴും സക്സസ്ഫുള്ളി ഫൈനലി എന്തോന്നറിയ, ഭാഗ്യത്തിന് ഒരു 4-5 മാച്ച് അടുപ്പിച്ച് ജയിച്ചിരിക്കുകയാണ്. എപ്പോ വേണമെങ്കിൽ നമ്മൾ തോൽക്കാട്ടെ. കാരണം ഈ അവസാനത്തെ 2 മാച്ച് നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ജയിച്ചത്. കാരണം അവന്മാർ നമ്മുടെ ലൈഫ് നല്ലോണം കുറച്ചായിരുന്നു. കാരണം നമ്മുടെ ബ്രദേഴ്സും കൂടിയാണ്, ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അവള് സ്ട്രോങ് ആണ്, അവര് സ്ട്രോങ് ആണ്. നെക്സ്റ്റ് ഇയർ മാസ്റ്ററാ, നമ്മുടെ മാസ്റ്റർ വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഗുരു ആയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മുടെ ഗുരു വർസസ് ശിഷ്യനാണ്. ഇനി ആര് ജയിക്കും, ശിഷ്യനോ ഗുരുവോ? ഗുരു പഠിപ്പിച്ച ഗുരു ഗുരുവിന്റെ അവിടെ ഇരുന്നാ മതി, ശിഷ്യനെ ജയിക്കത്തുള്ളൂ. കാരണം ശിഷ്യനെ ഗുരു പ്ലസ് ശിഷ്യന്റെ ബുദ്ധിയുണ്ട്. മോനെ ഗുരു 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 പോരാ ഗൈസ്. ഗുരു ഗുരു എളുപ്പമായിരിക്കണം നമുക്ക് ഭയങ്കര, അല്ലേ? ഗുരുവിന് ശിഷ്യനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓ മോനെ, ഗുരു 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 തിരിച്ച് റിവർട്ട് ബാക്ക് ചെയ്യാണ് ഗൈസ്. ഞാൻ വിചാരിച്ചില്ല ഗുരു ഇങ്ങനെ കംബാക്ക് ചെയ്യുമെന്ന്. പക്ഷെ കംബാക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗുരു. ഗുരു ഗുരു കംബാക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ഓ വെടിവെ വെടിവെ, എന്തോന്നറിയാ റീലോഡ് ആവാൻ ഇത്ര സമയം എടുക്കുന്നത്. വെടിവെ, ഓ കൊണ്ട് 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 മോനെ കൊണ്ട് ഗൈസ് കൊണ്ട് കൊണ്ട്. ആ ഇല്ല ഇല്ല ഇല്ല, ഈ തോണി ഉള്ളത് ഭയങ്കര സീനാണ് കേട്ടാ. ഗുരുവിനെ ഭയങ്കര പ്ലസ് പോയിന്റ് ആയിരിക്കണം. ഓ എന്റെ മോനെ, ഗുരു ഭയങ്കര സീന് സീന്. നമ്മുടെ ലൈഫ് ഏറ്റവും സക്സസ്ഫുൾ ഇത്രയും കുറയ്ക്കാൻ സാധിച്ചത് ഗുരുവിനെയാണ് തോന്നുന്നു. ഗുരു തുടക്കത്തിൽ അങ്ങനെ സീനായിരുന്നു. ഓ മോനെ, ഗുരു ലൈഫ് നല്ലോണം കുറച്ചിരിക്കുകയാണ് ഗൈസ്. സീൻ ഒരെണ്ണം ഒരെണ്ണം കൂടി, ഒരെണ്ണം കൂടി. പറ്റും പറ്റും, വാ വാ വാ. ഒരു വെടി വരച്ചാ മതി ഗുരു തീർന്ന്. പക്ഷെ ഗുരു എസ്കേപ്പ് ആവുന്നു ഗൈസ്. എങ്ങനെയൊക്കെ ഈ ഗുരു എസ്കേപ്പ് ചെയ്തെന്ന് തോന്നേ. ഡ്രോ ഇതാണ് ഗൈസ്. ഗുരു ശിഷ്യനിലും സർവ ശ്രേഷ്ഠനാണ്. എന്താ ഇതിനെ പറയാ, സർവ ഉത്തമന, അങ്ങനൊന്നും ഇല്ല. അത് എപ്പോഴും ഗുരു ശിഷ്യന് ഈക്വലി തന്നെയാണ്. കണ്ട മോനെ, അടുത്ത ഫൈറ്റ് നമുക്ക് ആരാണെന്ന് നോക്കാം. എന്തായാലും ഗുരു ശിഷ്യനിൽ ഞാൻ ഡ്രോ മാച്ചിൽ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തത് ആരാ വരാൻ പോണതാവോ? ഇത് എത്ര ബ്രദേഴ്സ് ഉണ്ടേ നമുക്ക്! കാർട്ടർ പറഞ്ഞ വീണ്ടും നമ്മുടെ 4-ാമത്തെ ട്വിൻ ബ്രദർ വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ കിട്ടുന്ന ക്യാരക്ടറാണ് ഈ ഗെയിം കളിക്കുമ്പോൾ. ഓ പാർക്കേഴ്സിന്റെ സലൂണിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. മുടിയും വെട്ടിയിട്ട് പോവാ. ഇവിടെ എന്തായാലും വന്ന സ്ഥിതിക്ക് ഇവനെ കൊന്നിട്ട് ഞാൻ അവിടെ നിന്ന് മുടി വെട്ടിയിട്ട് പോകും. വാടാ, എന്തോന്നറിയ ഇവൻ എന്ത് പൊട്ടനാണ് ഇവൻ.
നമ്മുടെ മേളില് നെഞ്ചത്തോട്ട് കേറി വരുന്നു കേട്ടോ ഇവൻ. ഇവൻ ഒളിയാൻ അറിയുന്നില്ല ഗൈസ് മറ്റവനെ. കണ്ടാ നമ്മുടെ അനിയൻ പാവമാണ് ടീ കാർട്ടർ, അവൻ അധികം ഫൈറ്റ് ചെയ്യാൻ അറിയത്തില്ല. അതാണ് അത് പൊട്ടൻ അനിയനാണ് ഗൈസ്, അതാണ് ഇവൻ ഇങ്ങനെ. കണ്ടാ ഇവൻ നേരെ ഫ്രണ്ടിലോട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കേറി വരികയാണ്. മനസ്സിലാവുന്നില്ല ഇവന്. ഓ ക്രിട്ടിക്കലേ അവൻ പാ, വിട്ടു കൊടുത്താലോ ഗൈസ് അവനെ. പക്ഷെ അങ്ങനെ പറ്റില്ല, പിന്നെ നമ്മുടെ ആപത്തോ നമ്മുടെ ജീവൻ. വേണമെങ്കിൽ ഡ്രോയിൽ അവസാനിപ്പിക്കാം, പക്ഷെ ഞാൻ കൊല്ലു ഇവനെ. പോടാ വീട്ടിൽ പോടാം, വിക്ടറി മോനെ. ഫൈനലി നമ്മൾ സക്സസ്ഫുള്ളി കൗബോയിൻ്റെ മിഷൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വീഡിയോ ലൈക്ക് ചെയ്യണം, ഓഫ് കോഴ്സ് ലൈക്ക് ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താണ്, ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ടാറ്റ് സീ യു, ബൈ ബൈ.